നമസ്കാരം, ഡി ജെ റിവ്യൂസിലേക്ക് സ്വാഗതം. പലപ്പോഴായി നമ്മൾ കേൾക്കുന്നൊരു പ്രശ്നമാണ് പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സൈസ് കൃത്യമായി കൊടുക്കണം എന്നുള്ളത്. ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ഇന്ന് ഈ വീഡിയോ. നിങ്ങൾക്കറിയാം, പെയിൻറ്റിൽ ഓപ്പൺ ചെയ്ത് റീസൈസ് കൊടുത്ത് പിക്സൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. 200x100 അല്ലെങ്കിൽ വിഡ്ത്ത് 200ഉം ഹൈറ്റ് 100ഉം വേണ്ട ഒരു ഫോട്ടോ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ പ്രധാനമായി നേരിടുന്ന ഒരു പ്രശ്നം, പല സൈറ്റുകളിലും അല്ലെങ്കിൽ പല എക്സാമിനേഷനിലും സൈസ് ബാധകമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 10 KB ആണ്. പലപ്പോഴും ചില എക്സാമുകൾക്ക് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് ഈ സൈസ്, അതായത് 200x100 സൈസിൽ തന്നെ സൈസ് നമുക്ക് 30 KBയോ 30-40 KBയോ ഒക്കെ വേണം എന്ന് പറയാറുണ്ട്. സൈസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒട്ടനവധി ഇത് ലഭ്യമാണ്, ഓൺലൈൻ സൈറ്റുകളും കാര്യങ്ങളും ലഭ്യമാണ്. പക്ഷേ സൈസ് കൂട്ടാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പ്രോപ്പർട്ടീസ് എടുക്കുക, അതിൽ ഡീറ്റെയിൽസിൽ പോവുക, കമൻസ് എന്ന് പറയുന്ന ആ സെക്ഷനുണ്ട്, കമൻസിലേക്ക് നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, 1ഓ 2ഓ എന്തെങ്കിലും ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ സൈസ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു പലരും നേരിടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു സൊല്യൂഷനാണ്, സൈസ് കൂട്ടുന്നത് എങ്ങനെ. അതേ റെസൊല്യൂഷനിൽ തന്നെ വെച്ചുകൊണ്ട്, ഇപ്പോൾ 100x200x100 തന്നെ വെച്ചുകൊണ്ട് KB സൈസ് എങ്ങനെ നമുക്ക് കൂട്ടാൻ സാധിക്കും. കുറയ്ക്കാൻ നമുക്ക് ഒട്ടനവധി സൈറ്റുകളും കാര്യങ്ങളുമൊക്കെ ലഭ്യമാണ്, ഓൺലൈൻ ടൂൾസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതേ പിക്സലിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സൈസ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ കൂട്ടാനുള്ള ഒരു ഐഡിയയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പ്രോപ്പർട്ടീസ് എടുക്കുക, ഡീറ്റെയിൽസ് എടുക്കുക, അതിൽ ഈ കമൻറ്റ് സെക്ഷനിലേക്ക് നമ്മൾ മാക്സിമം സാധനങ്ങൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സൈസ് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോപ്പി പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മാറുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ 10 KB എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 31 KB ആയി കൂടിയിട്ടുണ്ട്.